Hi friends, welcome to FRK Tech Zone. This video we will discuss in the engineering graphics multi-view projections in the 8th session. Now, you are going to see this. Now, I have 7 sessions, 7 videos uploaded. In the 7 videos, there are 3D model orthographic views. Where are the projection lines? Projection lines are important. എന്നിട്ട് ഓരോ ലൈനും കർവും നമ്മൾ അതിൽ വരച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ് അത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ മോളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ് പ്രൊജക്ഷൻ ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഒരു 4 വീഡിയോസ് 8 മുതൽ ചെയ്യുന്ന ഒരു 4 വീഡിയോസ് 8 9 10 ആൻഡ് 11 ഈ 4 വീഡിയോസിലും നമ്മൾ വരയ്ക്കുന്നില്ല ഈ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരയ്ക്കുന്നില്ല നിങ്ങൾക്ക് ആ ഒരു 3D മോഡൽ നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ വ്യൂവിൽ ഓറിയന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് അപ്പോൾ അത് 3D മോഡലിനെ പരിചയപ്പെടാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകാലത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു 3D മോഡലിനെ പരിചയപ്പെടാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 4 സെഷനെ കൊണ്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ 7 സെഷൻസ് കൃത്യമായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ 8-ാമത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊജക്ഷൻ ലൈൻസിൻ്റെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോസിലൊന്നും പ്രൊജക്ഷൻ ലൈൻ ഞാൻ വരയ്ക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ 7 വീഡിയോസിലാണ് വരച്ചത് അപ്പോൾ അത് കണ്ടതിന് ശേഷം കറക്റ്റായിട്ട് ആ സ്റ്റഡി സീരീസിൽ കൂടെ വേണം നിങ്ങൾ വരാൻ എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഓക്കെ എങ്ങനെയാണ് പ്രൊജക്ഷൻ ലൈൻസ് വരുന്നത് എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ റൂൾസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോകാം ഇതാണ് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന ഫിഗർ നിങ്ങൾ ആദ്യം ഒന്ന് സൂം ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ആ ഒരു മോഡലാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ എഫ് എന്ന് കാണുന്നുണ്ടല്ലേ എഫ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അല്ലേ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗമാണ് നിങ്ങൾക്ക് കാണുന്നത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് എംഫസൈസ് പറയുകയാണ് അപ്പോൾ ഇവിടെ എഫ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് സോ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ റെക്ടാങ്കിൾ കാണുന്നുണ്ട് ഒരു ഇൻക്ലൈൻഡ് ലൈന് കാണുന്നുണ്ട് ഒരു ഹോള് കാണുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണുന്നുണ്ട് ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പ്യുവറായിട്ട് കാണുന്നുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു രണ്ട് ഇവിടെ ഉള്ള 2 × 16 എന്ന് കാണുന്ന ഈ ഇവിടെ രണ്ട് ഹോള് 1 പിന്നെ 2 ഈ രണ്ട് ഹോള് നിങ്ങൾക്ക് കാണില്ല അല്ലേ അങ്ങനെയാണ് നമുക്ക് ആ ഫ്രണ്ട് വ്യൂവിൽ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ 3D മോഡൽ റൊട്ടേറ്റ് ചെയ്യാത്തതിന് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചാൽ അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും അപ്പോൾ ഇവിടെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഓറിയൻ്റ് ചെയ്താൽ കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ താഴത്തെ രണ്ട് റെക്ടാങ്കിൾ കാണാം ഒരു ഇൻക്ലൈൻഡ് ലൈൻ കാണാം ഇവിടെ ഒരു സർക്കിൾ കാണാം ഉള്ളിലൊരു ഹോള് കാണാം ഇത്രയും നമുക്ക് പ്യുവറായിട്ട് കാണാം ഓക്കെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഞാനിവിടെ ഫ്രണ്ട് വ്യൂ ഞാൻ വരച്ചത് നമുക്ക് ഫ്രണ്ട് വ്യൂവിലൊന്ന് പോവാം സൊല്യൂഷനിലേക്ക് ഒന്ന് പോവാം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ഇൻക്ലൈൻ ലൈൻ വരച്ചിട്ടുണ്ട് ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഹോള് വരച്ചിട്ടുണ്ട് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നേരെ വന്നിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് വന്നത് ചേരുന്നത് ഓക്കെ അപ്പോൾ അതൊരു ടാൻജൻ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ടാൻജൻ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ ഈ ലൈൻ വന്ന് മുട്ടുന്ന ഒരു ടാൻജൻ്റിലേക്കാണ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കല്ല മുട്ടുക ടാൻജൻ്റ് ആയിട്ടാണ് മുട്ടുക ഓക്കെ അപ്പോൾ നമ്മളത് വരച്ചു ഇനി ഇതിൽ കാണാത്തൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ഹോളുകളാണ് കേട്ടോ ഈ രണ്ട് ഹോളുകളാണ് കാണാത്തത് ആ രണ്ട് ഹോളാണ് ഞാനിവിടെ ഡോട്ടഡ് ലൈൻ ചെയ്ത് വരച്ച് ഓക്കെ അതിൻ്റെ ഡയമീറ്റർ കൂടെ തന്നിട്ടുണ്ട് ഇത്രയാണ് ഡയമീറ്റർ നോക്കാം ഡയമീറ്റർ 2 × 16 2 × 16 എന്ന് പറഞ്ഞാൽ 16 mm ഡയമീറ്ററിൻ്റെ രണ്ട് ഹോൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അത് ഞാനിവിടെ ഡോട്ടഡ് ലൈൻ ചെയ്ത് വരച്ചു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂലോട്ടേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടെ ഫ്രണ്ട് വ്യൂ ഞാൻ ആദ്യം ഒന്ന് നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരട്ടെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് പൊസിഷനിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ടൊക്കെ നോക്കാം കേട്ടോ പോസ് ചെയ്തിട്ടൊക്കെ നോക്കാം ഞാൻ ഈ മോഡൽ ഞാൻ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് പോസ് ചെയ്ത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ടോപ്പിലോട്ട് പോകാം അപ്പോൾ ടോപ്പിലോട്ട് പോകുമ്പോൾ കേട്ടോ ടോപ്പിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേറ്റ് ബേസ് പ്ലേറ്റ് കാണുന്നുണ്ട് അല്ലേ ഇതാണ് ഇതിൻ്റെ ബേസ് പ്ലേറ്റ് ബേസിലുള്ള പ്ലേറ്റ് രണ്ട്
ഹോളൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാത്ത ആ രണ്ട് ഹോളുകളാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണുന്നത്. എന്നാൽ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ കണ്ടിരുന്ന ഇതാണ് ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ കണ്ടിരുന്ന ഈ ഒരു ഹോള് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, കണ്ടോ? അതെന്തായി മാറി? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ നമുക്കൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ അല്ലേ, അതായത് ഒന്നുകൂടെ കാണിച്ചതാ, ഇതൊരു കേർവ്ഡ് ആയിട്ടുള്ള സിലിണ്ടറാണ്. ഈ കേർവ്ഡ് സിലിണ്ടർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ, സോറി, ടോപ്പിലേക്ക് പോകുമ്പോൾ എന്തായി? ടോപ്പിലോട്ട് പോകുമ്പോൾ കണ്ടോ, അതൊരു സ്ട്രെയിറ്റ് ലൈനായി. സോ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അളവ് എന്തായിരിക്കും? അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും കേട്ടോ, ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഇൻക്ലൈൻഡ് സർഫസ് എന്തായി? അതും സ്ട്രെയിറ്റ് ആയിട്ട് മാറി അല്ലേ. ഇൻക്ലൈൻഡ് ലൈനായിരുന്നു ഇത് അല്ലേ, കണ്ടോ, ഇതൊരു ഇൻക്ലൈൻഡ് സർഫസാണ്. ആ സർഫസ് എന്തായി മാറി? ടോപ്പിലേക്ക് വന്നപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറി, കണ്ടോ. അപ്പോൾ ആ ലൈന് വന്ന് നിൽക്കുന്നത് എവിടെയായിരിക്കും, ഏത് പോയിന്റിലേക്ക്? അതിൻ്റെ ടാഞ്ചൻ്റാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. നമുക്കത് പ്രത്യേകിച്ചിട്ട് ഒരു അളവില്ല, ആ ഒരു സർക്കിളിലേക്ക് നമ്മളൊരു ടാഞ്ചനായിട്ട് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ വന്നിട്ട് ടച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? ഫ്രണ്ട് വ്യൂന്ന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈന് വന്നിട്ട് എൻഡ് ചെയ്തത് എവിടെയാണ്? നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, ഇൻക്ലൈൻഡ് ലൈന് വന്നിട്ട് എൻഡ് ചെയ്തത്. ഓക്കെ, അതൊരു പ്രത്യേക ഒരു പോയിന്റ് ഒന്നുമില്ല, അതൊരു ടാഞ്ചന്റിൽ വന്നിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അളവ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആ പോയിന്റ് നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. ഓക്കെ, നമ്മുടെ ടോപ്പിലേക്ക് പോവാം. നമ്മളത് വരച്ച് നമുക്കിവിടെ ഞാൻ വരച്ച ടോപ്പിലോട്ടൊന്ന് പോവാം കേട്ടോ. ഈ ഒരു ലൈൻ ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്, ആ ലൈനാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറിയത്. അത് അവിടെ വന്നിട്ട് എൻഡ് ചെയ്തു, ആ ഫ്രണ്ട് വ്യൂ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടി. ഇനി ബാക്കി സിലിണ്ടർ ഞാൻ വരച്ചെടുത്തു, കണ്ടോ, ഇവിടെ കൊണ്ടുപോയി മുട്ടിച്ചു. അതുപോലെ ഇവിടെ നിന്ന് ലൈൻ വന്നു, ഇവിടെ കൊണ്ടുപോയി മുട്ടിച്ചു. ഇനി ഉള്ളിലൊരു ഹോളുണ്ട്, ആ ഹോള് കാണുന്നില്ല അല്ലേ. ആ ഹോളിൻ്റെ ഡോട്ടഡ് ലൈനാണ് ഇവിടെ വരച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, ഈ ഫ്രണ്ട് വ്യൂ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, ഫ്രണ്ട് വ്യൂ നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് നേരെ അതിലൂടെ എനിക്ക് പാസ് ചെയ്യാം, കണ്ടില്ലേ. അതുകൊണ്ടാണ് ആ പ്രൊജക്ഷൻ ലൈൻസിന് ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ മുന്നത്തെ വീഡിയോസ് നിങ്ങളൊന്ന് നോക്കട്ടോ, എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒക്കെ മുന്നത്തെ ആ ഒരു 7 വീഡിയോസിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അവിടെ, കണ്ടോ. നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഡോട്ടഡ് ലൈൻ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ സർക്കിളിൻ്റെ എൻഡിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് ആ ഡോട്ടഡ് ലൈനിൽ കൂടെ എനിക്ക് പാസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ ഡോട്ടഡ് ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് സൈഡ് വ്യൂ നോക്കാം. അപ്പോൾ സൈഡ് വ്യൂ നിങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ, അതായത് ഇതിൽ കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. അത് നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് ഓറിയൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടെയുള്ള ഈ ലൈൻ കണ്ടോ നിങ്ങൾ. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കാണുന്ന ലൈൻ ആട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ, നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ലൈൻ നമുക്ക് അവിടെ കാണൂല. നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഒരു ഡയമെൻഷൻ ലൈനാണ്, ഈ ഒരു 50 mm കാണിക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന ലൈനാണ്, അത് ഡയമെൻഷൻ ലൈനാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ലൈൻ നമുക്ക് അവിടെ കാണൂല, അതുകൊണ്ട് അവിടെ ലൈൻ വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞാൻ വരച്ചിട്ടില്ല കണ്ടോ, ഇവിടെ വരച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു ഈ ലൈൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ വരച്ചത്. നമുക്കിവിടെ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലിണ്ടറാണ് കേട്ടോ, ഇതിൻ്റെ ആ ഒരു സിലിണ്ടറാണ് ആ ഒരു ഭാഗം. അത് നമുക്കിവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമ്മൾ ആ ഭാഗം കണ്ടു. അതിനുശേഷം ഇവിടെ കയറി വരുന്ന ലൈന് അത് കണ്ടു. പിന്നെ അങ്ങോട്ടേക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസിയാണ്. അത് പിന്നെ ബാക്കി ബേസ് പ്ലേറ്റ് ആണ് താഴെയുള്ളത് അല്ലേ. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിലും അതുപോലെ ടോപ്പ് വ്യൂവിലുമാണ് നമുക്ക് ഈ ഹോളുകൾ ഓരോന്നായിട്ട് കണ്ടത് അല്ലേ. ഈ ഒരു ഹോള് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കണ്ടു, ഏത് ഹോള്? ഈ ഹോള്. ഓക്കെ, അത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കണ്ടു. അതുപോലെ ഇവിടെ ഉള്ള താഴെയുള്ള ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ രണ്ട് ഹോള്, ഈ ബേസ് പ്ലേറ്റിൻ്റെ മുകളിലുള്ള ഈ രണ്ട് ഹോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ടോപ്പ് വ്യൂവിലേ കാണാം. പക്ഷേ ഈ മൂന്ന് ഹോളുകളും നമുക്ക് എവിടെ കാണുന്നില്ല, ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ കാണുന്നില്ല കണ്ടോ. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളത് ഡോട്ട് ചെയ്തു. ഓക്കെ,
ഇതുപോലത്തെ ഡോട്ടാണ്. അതുപോലെ ഇവിടെ താഴെയുള്ള രണ്ട് ഹോള്, ആ രണ്ട് ഹോള് ഒരേ ലൈനായതിനെ കൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. ഒരു ഹോളിലുള്ള ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. ആ രണ്ട് ഹോളും ഒരേ ലൈനിലാണ്, കണ്ടോ? നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ? ഈ രണ്ട് ഹോളും ഒരേ ലൈനിലാണ്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഹോളിൻ്റെ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ക്ലിയർ ആയെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ എൻ്റെ മൂന്ന് വ്യൂ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സൂം ചെയ്തിട്ട് ഞാൻ വെക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂസ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, വരച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ആ ഒരു 3D മോഡല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് കർവ്ഡ് ലൈൻ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ആവുന്നത്, അതുപോലെ ഇൻക്ലൈൻ ലൈൻസ് സ്ട്രെയിറ്റ് ആയിരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ സൂം ചെയ്തിട്ട് ഞാൻ വെക്കാം. ഓക്കെ, ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സൂം ചെയ്ത് വെക്കാം. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് പിടിക്കുക. പോസ് ചെയ്തിട്ട് പിടിച്ചിട്ട് നിങ്ങൾ ആ മൂന്ന് വ്യൂസ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മൾട്ടി വ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് എയിം ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനിയുള്ള മൂന്ന് സെഷൻസിലും ഇതുപോലെ ഓൾറെഡി ഞാൻ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരച്ച് വെച്ചിട്ടുണ്ടാവും. അത് മൂന്ന് വീഡിയോസിൻ്റെ എൻഡിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ സൂം ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കൊന്ന് വരച്ച് നോക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അതോടുകൂടി നമ്മുടെ 11 ഓർത്തോഗ്രാഫ് 11 മൾട്ടി വ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ മുൻകാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളതൊക്കെ എല്ലാം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിന്നെ ഏത് ഫിഗർ നിങ്ങളോട് ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങൾക്കത് ആ ഓർത്തോഗ്രാഫിക് വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ 9th സെഷനിൽ 9th ക്വസ്റ്റ്യനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.